നമസ്കാരം. വീണ്ടും ഹത്രാസിലേക്ക്. ഹത്രാസിൽ തീവ്ര ഇടതുപക്ഷ സംഘടനകൾ, നമ്മൾ ഡൽഹിയിലൊക്കെ പോപ്പുലർ ഫ്രണ്ടുമായി ചേർന്ന ചില ഇടതുപക്ഷക്കാരും അങ്ങനെയുള്ള ആളുകളൊക്കെ കിടന്ന് നിലവിളിക്കുന്നത് കണ്ടതാണല്ലോ. ആവശ്യക്കാർ അവിടെ കിടന്ന് ബഹളം കൂട്ടിയവരെയൊക്കെ പൊക്കിയിട്ടുണ്ട്. അവിടെ മാന്യമായി റിപ്പോർട്ട് ചെയ്യാൻ പോയ മാധ്യമ പ്രവർത്തകർ റിപ്പോർട്ട് ചെയ്ത് തിരിച്ചു വന്നു, അത് ഏത് മാധ്യമത്തിന്റെ ആയാലും. പക്ഷേ അവിടെ വലിയ തരികിട കാണിച്ച മഹൽ വ്യക്തികളൊക്കെ തന്നെ പിടിയിലായിട്ടുണ്ട്. ഇനി അവരെയൊക്കെ മോചിപ്പിക്കണം എന്ന് പറഞ്ഞ് ചിലരൊക്കെ എത്തിയിട്ടുണ്ട്. നമുക്കറിയില്ല, മോചിപ്പിക്കണമെങ്കിൽ മോചിപ്പിച്ചോട്ടെ, പക്ഷേ രാജ്യദ്രോഹ നടപടിയുടെ കൂടെ അതിന്റെ ഭാഗമായി നിന്നാൽ യു എ പി എ ചുമത്തും, അറസ്റ്റിലാകും, ജാമ്യം കിട്ടില്ല. അതൊരു സ്വാഭാവിക നടപടി മാത്രം, അതാര് ചെയ്താലും അങ്ങനെ തന്നെയാണ്. അതിനകത്ത് വേർതിരിവൊന്നുമില്ല. പിന്നെ അതിനെതിരെ ഹാഷ്ടാഗ് ഉയർത്തിയിട്ടൊന്നും പ്രത്യേകിച്ച് കാര്യമുണ്ട് എന്ന് തോന്നുന്നില്ല. വ്യക്തമായി കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷം, അന്വേഷിച്ച ശേഷമാണ് ഡൽഹി പോലീസ് നടപടി സ്വീകരിച്ചത് എന്നുള്ളതാണ് വാസ്തവം. യു പി യിലേക്ക് വന്നാൽ യു പി പോലീസ് പറയുന്നത് ഇടതുപക്ഷ തീവ്ര ഇടതുപക്ഷ അനുഭാവികളും അതുപോലെ ഇടതുപക്ഷത്തിന്റെ ഗുണ്ടകളും ചില ജിഹാദി ശക്തികളുമൊക്കെ ഈ പെൺകുട്ടിയുടെ, ഹത്രാസിൽ മരിച്ച ഈ പെൺകുട്ടിയുടെ വീട്ടുകാരുമായി ബന്ധപ്പെട്ട് പല ഇടപാടുകളും നടത്താൻ ശ്രമിച്ചു. പല ഫോൺ വിളികളും പല രീതിയിലുള്ള പല പരിപാടികളും, സമരപരിപാടികളും കലാപാഹ്വാനങ്ങളും ഒക്കെ നടത്താനുള്ള ശ്രമം നടത്തി എന്ന റിപ്പോർട്ടാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. അതിന്റെ സൂചനകൾ ഞങ്ങളുടെ വാർത്തകളിൽ ഞങ്ങൾ നൽകിയിരുന്നു. അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് നോക്കാം. ഉത്തർപ്രദേശിലെ ഹത്രാസിലുണ്ടായ കൊലപാതക കേസിൽ തീവ്ര ഇടതുപക്ഷ സംഘടനകൾ നേരിട്ട് ഇടപെട്ടെന്നാണ് ഉത്തർപ്രദേശ് പോലീസിന്റെ വ്യക്തമായ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. പെൺകുട്ടിയുടെ കൊലപാതകത്തെ തുടർന്ന് സംഘർഷമുണ്ടാക്കാനും പ്രശ്നം രൂക്ഷമാക്കാനും ഇടതുപക്ഷ തീവ്രവാദ സംഘടനകൾ ശ്രമിച്ചു എന്ന് ഉന്നത പോലീസ് അധികാരികൾ വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കുന്നു. തീർച്ചയായും ഈ ഇടത് ജിഹാദി കൂട്ടായ്മയാണ് ഇവിടെ എല്ലാത്തിനും കാരണം. ഇവരാണ് ഇവിടെ ഭരിക്കുന്നത് എന്നാണ് അവരുടെ ഒരു ധാരണ. അവർക്ക് എന്തും കാണിക്കാം, അവർക്ക് രാജ്യദ്രോഹ നടപടികൾ എന്തും ചെയ്യാം, അവർക്ക് തലകുത്തി മറിയാം, അവർക്ക് എന്ത് തൊട്ടിത്തരവും കാണിക്കാം. ആ അവസ്ഥയിലാണ് കാര്യങ്ങൾ പോകുന്നത്. പെൺകുട്ടിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തെ തുടർന്ന് വിട്ടു നൽകിയപ്പോൾ മൃതദേഹം ഏറ്റുവാങ്ങരുതെന്ന് സംഘടനകൾ, ഈ തീവ്ര ഇടതുപക്ഷ സംഘടനകളും ജിഹാദി ഗുണ്ടകളുമൊക്കെ വീട്ടുകാരെ നിർബന്ധിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നും യു പി പോലീസ് പറയുന്നുണ്ട്. മൃതദേഹം വച്ചുള്ള പ്രകടനം നടത്തി സംഘർഷമുണ്ടാക്കാനായിരുന്നു ഈ സംഘടനകളുടെ പദ്ധതി എന്ന രഹസ്യാന്വേഷണ വിഭാഗത്തിന് റിപ്പോർട്ട് ലഭിച്ചിരുന്നു. അതിന്റെ വിശദാംശങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. എങ്ങനെയെങ്കിലും ഒരു സംഭവത്തെ മറപറ്റി ഇവിടെ കലാപമുണ്ടാക്കുക, എങ്ങനെയെങ്കിലും ഒരു സംഭവത്തെ മുൻനിർത്തി ഇവിടെ ജനങ്ങളെ ദ്രോഹിക്കുക, ഇവിടെ രാജ്യത്തെ ശിഥിലമാക്കുക, ഇതൊക്കെ തന്നെയാണ് ഈ ഇടതുപക്ഷ ജിഹാദി കൂട്ടായ്മകളുടെ പ്രധാന ജോലി. അല്ല, അവർക്ക് വേറെ ജോലിയൊന്നുമില്ലല്ലോ. പെൺകുട്ടിയുടെ മൃതദേഹം അന്ന് തന്നെ സംസ്കരിച്ചതിനെതിരെ രൂക്ഷ പ്രതിഷേധവുമായി ഇടതുപക്ഷ സംഘടനകൾ അന്ന് തന്നെ രംഗത്ത് വന്നത് നമ്മൾ കണ്ടതാണ്. ഈ സാഹചര്യത്തിൽ ഇത് വളരെ പ്രാധാന്യത്തോടെ തന്നെയാണ് യു പി സർക്കാരും യു പി പോലീസും കാണുന്നത്. പ്രശ്നം രൂക്ഷമാക്കി കലാപം ഉണ്ടാക്കാൻ പല തീവ്രവാദ സംഘടനകളും ശ്രമിക്കുന്നുണ്ടെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുണ്ടായിരുന്നു. മാത്രമല്ല, ഇത്തരം സംഭവങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസ് അതുപോലെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഇത്തരം സംഭവങ്ങളെ അവരുടെ ഒരു അവർക്ക് വോട്ട് ബാങ്കാക്കി മാറ്റാനുള്ള ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. ഈ ഹത്രാസിൽ നടന്നത് എന്താണ് എന്ന് അവിടുത്തെ ഔദ്യോഗിക വാർത്താക്കുറിപ്പിൽ തന്നെ വ്യക്തമാക്കിയ കാര്യമാണ്. ജനങ്ങൾക്ക് വായിക്കാം. ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അതിനെക്കുറിച്ച് എന്താണ് സംഭവം എന്ന് അന്വേഷിച്ച് അതിന്റെ കാര്യങ്ങൾ പുറത്തു വന്നതിന് ശേഷമല്ലേ പ്രതികരിക്കേണ്ടത്. അല്ലാതെ ആവശ്യമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ച്, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് കലാപമുണ്ടാക്കുകയും സംഘർഷമുണ്ടാക്കുകയും ചെയ്യുന്നത് എന്ത് മാന്യതയാണ്? അല്ല, ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ ഇടത് തീവ്ര ജിഹാദികൾക്കൊക്കെ ഇതൊക്കെയല്ലേ ജോലിയുള്ളൂ. അവർക്ക് എങ്ങനെയെങ്കിലും രാജ്യത്തൊരു പ്രശ്നം ഉണ്ടാക്കണം, രാജ്യത്തെ ആളിക്കത്തിക്കണം. അത് ഡൽഹി കലാപ സമയത്തും സി എ എൻ ആർ സി വിരുദ്ധ പ്രൊട്ടസ്റ്റിന്റെ സമയത്തും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഒരു വിഷയം കിട്ടിയാൽ അത് മാക്സിമം അത് ജനങ്ങളിലേക്ക് അത് വക്രീകരിച്ച് വളച്ചൊടിച്ച് എത്തിച്ച് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് ജനങ്ങളെ പറ്റിച്ച് ഒരു രാജ്യത്തിന്റെ ഭരണ സംവിധാനത്തെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് ഇവർ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഭാരതമാണ്, ഇവിടെ ഇതൊന്നും നടക്കില്ല എന്നുള്ള കാര്യം ഈ മണ്ടന്മാർക്കും പൊട്ടന്മാർക്കും അറിയില്ലേ എന്നും വേറൊന്നും പറയുന്നില്ല. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.